നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കോമയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. ഇപ്പോൾ അതിന് പിന്നിൽ നടന്നിരിക്കുന്ന ചില കാര്യങ്ങളുടെ വിവരങ്ങളാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയിക്ക് വിഷബാധയേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം കോമയിലായത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈഗിൾ 44 കയറി ഖമനേയിക്ക് പണിവെച്ചത് മൊസാദാണ് എന്ന ചർച്ചകൾ പുറത്തേക്ക് വരുമ്പോൾ ലോകം തന്നെ ഞെട്ടുകയാണ്. അതായത്, ഇത്രത്തോളം ഒരു വലിയ നീക്കം നടത്താൻ മൊസാദിന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും ശക്തമാകുന്നു. എന്നാൽ മൊസാദ് എന്നുള്ള പേര് പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ വിരളി പിടിച്ച് ഓടുകയാണ് ഇപ്പോൾ ടെഹ്റാൻ. അതായത്, ആയത്തുള്ളയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നും അദ്ദേഹം ആരോഗ്യവാനായി ഇരിക്കുന്നു എന്നും ലോകത്തെ കാണിക്കുന്നതിന് വേണ്ടി ചില നിർണായക നാടകീയ നീക്കങ്ങൾ ഇറാനിൽ നടന്നിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക്. ഖമനേയി കോമയിലെന്ന ചർച്ച വന്നതോടെ ഇറാനിലെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത്. പരമോന്നത നേതാവ് ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ലെബനനിലെ ഇറാൻ അംബാസഡർ മുജ്തബ അമാനിയുമായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഖമനേയിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഖമനേയി ലെബനനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസഡർ മുജ്തബ അമാനിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന പേർഷ്യൻ ഭാഷയിലുള്ള കുറിപ്പിനൊപ്പമായിരുന്നു ചിത്രം പുറത്തുവിട്ടത്. എന്നാൽ ഇതിപ്പോഴത്തെ ചിത്രമല്ല എന്നും മുൻപുള്ളതാണ് എന്നുള്ള വാദങ്ങളും പുറത്തേക്ക് വരുന്നു. ഇതോടുകൂടി തന്നെ ഖമനേയി ആരോഗ്യവാനായി ഇരിക്കുന്നു എന്ന് കാണിക്കാനുള്ള ഇറാന്റെ നീക്കം പാളി എന്നാണ് വിവരങ്ങൾ. ഇത് മാത്രമല്ല, ചില രഹസ്യ നീക്കങ്ങൾ ഇപ്പോൾ ഇറാനിൽ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇറാൻ പത്രങ്ങളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. പരമോന്നത നേതാവായി മുജ്തബ ഖമേനിയെ രഹസ്യമായി തിരഞ്ഞെടുത്തതായാണ് ഇറാൻ ഇന്റർനാഷണൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ വിമതരുമായി ബന്ധമുള്ള പേർഷ്യൻ ഭാഷാ മാധ്യമമാണ് ഇറാൻ ഇന്റർനാഷണൽ. അലി ഖമനേയിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവാകാൻ ഇറാനിൽ നടന്ന രഹസ്യ ചർച്ചകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ ഇറാൻ ഇന്റർനാഷണലിൽ നിന്ന് മറ്റ് വിവരങ്ങൾ കൂടി പുറത്തായിരിക്കുന്നത്. മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ആയത്തുള്ള അലി ഖമനേയി. ആ കണക്കും മൊസാദ് വീട്ടിയെന്ന വാദം കാട്ടുതീ പോലെ ഇപ്പോൾ പരക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും തന്നെ, രഹസ്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വലിയ ജാഗ്രതയിലായിരുന്നു ഇറാൻ ഭരണകൂടം. ഇസ്രയേലുമായുള്ള പോര് തുടങ്ങിയതോടെ കൊട്ടാരത്തിൽ നിന്ന് മാറി ഈഗിൾ 44 എന്ന ഒളിത്താവളത്തിലായിരുന്നു ഖമനേയി. ഇവിടെ ഒരുക്കിയിട്ടുള്ള വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഖമനേയി വെന്റിലേറ്ററിലാണ് എന്നുള്ള വാർത്തകൾ ആദ്യം പുറത്തുവരുന്നു. രണ്ടാമതായി പുറത്തുവരുന്നത് അദ്ദേഹം കോമയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇറാൻ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ മൊസാദ് അദ്ദേഹത്തെ വീഴ്ത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് പൊടുന്നനെ അദ്ദേഹം മുജ്തബ അമാനിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടുന്നത്. എന്നാൽ അദ്ദേഹം ഔദ്യോഗികമായി എവിടെയും പൊതുമധ്യത്തിൽ വന്നു നിന്ന് ആരെയും അഭിസംബോധന ചെയ്യുകയോ ജനങ്ങളെ കാണുകയോ എന്തിനേറെ ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ചർച്ച നടത്തുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളോ ഒന്നും തന്നെ ഈ അടുത്ത കാലത്തൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത, ഒക്ടോബറിൽ ഇസ്രയേലിലേക്ക് ഇറാൻ വലിയൊരു ആക്രമണം നടത്തുന്നു. അതായത് 181 മിസൈലുകൾ അയച്ച ഒരു വലിയ ആക്രമണം. ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നല്ലോ. ഇതിനുശേഷമാണ് ആയത്തുള്ള അലി ഖമനേയി വീണത്. ഇതിന് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പിന്നീട് പൊതുമധ്യത്തിൽ ഒരിടത്തേക്കും വന്നിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളൊന്നും തന്നെ പുറത്തേക്ക് വന്നില്ല. എന്നാൽ ഇതിനോടകം തന്നെ ഇസ്രയേലിനെ വെല്ലുവിളിക്കേണ്ട തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ നടന്നു. അപ്പോഴൊന്നും അദ്ദേഹം അരങ്ങത്തേക്ക് വന്നില്ല. ഇതോടെയാണ് ഖമനേയി എവിടെയാണ് എന്നുള്ള ചോദ്യം ശക്തമാകുന്നത്. എന്നാൽ ഈ ആക്രമണം നടന്ന ഘട്ടത്തിൽ, അതായത് ഇസ്രയേൽ ഇറാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ ആ ദിവസം തന്നെ മൊസാദിന്റെ ചാരന്മാരെ ടെഹ്റാനിൽ ഇസ്രയേൽ ഇറക്കി എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഈ ചാരന്മാരാണ് ഈഗിൾ 44 കയറി, അതായത് ഖമനേയിയുടെ സുരക്ഷിത താവളമായ ഈ ഒളി സങ്കേതത്തിൽ കയറി
അദ്ദേഹത്തിനെ വിഷം കുത്തിവെച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാർത്തകൾ കാട്ടുതീ പോലെ പരക്കുന്നതോടുകൂടി തന്നെ ഇറാൻ ഭരണകൂടം വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ അടുത്ത ആയത്തുള്ളയെ കണ്ടെത്തുന്നതിനുള്ള നീക്കം ശക്തമാക്കിയതും അദ്ദേഹത്തിൻ്റെ പുത്രനെ തന്നെ രഹസ്യമായി ആയത്തുള്ള ആയി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ചടങ്ങുകൾ നടത്തിയെന്നുമാണ് ഇറാൻ ഇന്റർനാഷണലിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തകൾ. എന്തായാലും ഖമനേയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇതിനൊന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും വരുന്നില്ല. ഒക്ടോബർ 27 ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ആയത്തുള്ള ഖമനേയി ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹത്തിന്റെ മകൻ പുതുതായി ചുമതലയേൽക്കുമെന്നും അവകാശപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇസ്രയേലിന്റെ വ്യോമസേന അന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിലെടുത്തു പറയേണ്ടത് പാർച്ചിൻ ആണവ നിലയത്തിന് നേരെ അന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതുകൂടാതെ ഈഗിൾ 44 എന്ന ഖമനേയിയുടെ താവളത്തിന് നേരെയും അന്ന് മാരകമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ലോകത്തിന് മുന്നിൽ നിന്ന് പിന്നീട് മറച്ചു വെക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഇറാൻ ഭരണകൂടം. ഈ ആക്രമണത്തിന് ശേഷമാണ് ആയത്തുള്ള കോമയിലാകുന്നത്. ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നത്, ഈ ആക്രമണത്തിൽ അന്ന് ഖമനേയിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ, എന്തെങ്കിലും ഷെല്ലാക്രമണമോ വല്ലതും അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടായോ, അതോ മൊസാദ് ചാരന്മാർ വിഷം കുത്തിവെച്ചതാണോ? ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വാദങ്ങൾ ശക്തമാകുകയാണ്. ഇതിനൊന്നിനും തന്നെ പ്രതികരിക്കാതെ ഇറാൻ മൗനം പാലിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.